പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 3,26,151 വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന ആരോപണവുമായി NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഇരട്ടിപ്പ് വോട്ടുകളും വ്യാജ വോട്ടുകളും ഭരണകക്ഷിക്കു വേണ്ടി ചേർത്തതാണെന്നും സംസ്ഥാനം മുഴുവൻ ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. നീതിപൂർവ്വ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം ശക്തമാണ്. ജനാധിപത്യ രീതി ഉറപ്പാക്കാൻ ഇത്തരം വോട്ടുകൾ ഒഴിവാക്കണം. 13,98,143 വോട്ടുകളാണ് വോട്ടർ പട്ടികയിലുള്ളത്. ഇതിൽ നാലിലൊന്നും വ്യാജന്മാരാണെന്ന സ്ഥിതിയാണ്. ഇതിനെതിരെ ശനിയാഴ്ച തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകി. എന്നാൽ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയിരിക്കുകയാണ്. CPMന് വേണ്ടിയാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ നടത്തുന്നത്. അവരുടെ അനുഭാവികളായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണിത്. അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് ശിക്ഷ ഉറപ്പാക്കണം. വ്യത്യസ്ത ഫോട്ടോകളും ID കാർഡും ഉപയോഗിച്ച് പല ബൂത്തുകളിൽ പേരുള്ളവരുണ്ട്. ഒരു ബൂത്തിൽ തന്നെ 2 വോട്ടുള്ളവരുമുണ്ട്. വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്കായി CPM ഏജന്റുമാരെ മാത്രമാണ് അറിയിക്കുന്നതും കൊണ്ടുപോകുന്നതും. വയസ്സായ ആളുകളുടെ മക്കളെ പോലും അടുത്തു നിൽക്കാൻ അനുവദിക്കില്ല. പക്ഷേ CPM ഏജന്റ് കൂടെ നിന്ന് നിർബന്ധിച്ച് അവർക്കായി വോട്ട് ചെയ്യിക്കുകയാണ്. നിരവധി പേരെ അവസാന പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെ പോലും രാഷ്ട്രീയം നോക്കിയാണ് ഒഴിവാക്കിയത്. ഇവർക്കു പകരം ഇരട്ടിപ്പ് വോട്ടുകൾ ചേർത്തിരിക്കുകയാണ്. നിലവിലെ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അംഗീകരിക്കില്ല. വ്യാജ വോട്ടും ഇരട്ട വോട്ടും മാർക്ക് ചെയ്തുള്ള പട്ടികയാവണം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കേണ്ടത്. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. 3,26,000 നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനും പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തം അതാത് സംസ്ഥാനത്തെ ചീഫ് സെലക്ഷൻ ഓഫീസറായിരുന്നു. ഞങ്ങൾക്ക് ചീഫ് സെലക്ഷൻ ഓഫീസറോട് അഭ്യർത്ഥിക്കാനുള്ളത്, കുറ്റമറ്റ രീതിയിലുള്ള വോട്ടർ പട്ടികയുമായിട്ട് ആയിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തേണ്ടത്. ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യപ്രകാരം ഇത്തരത്തിലുള്ള വ്യാജ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള. കൃഷ്ണകുമാറിനൊപ്പം BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, P രഘുനാഥ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.